കൊച്ചി ബ്രഹ്മപുരമാണിപ്പോൾ ഏറ്റവും വലിയ വിഷയം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെപ്പറ്റി, അന്തരീക്ഷ മാലിന്യങ്ങളെപ്പറ്റി ഒക്കെ പറഞ്ഞു. അക്കൂട്ടത്തിൽ ഞങ്ങൾ ബ്രഹ്മപുരവും മെൻഷൻ ചെയ്തിരുന്നു. ബ്രഹ്മപുരം ഇപ്പോൾ മാലിന്യമല. 10-ാം ദിവസവും നാളെ 10-ാം ദിവസമാണ്. 10-ാം ദിവസത്തിലേക്കും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായിട്ടും. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനുമൊക്കെ എല്ലാം ചെയ്തിട്ടും എങ്ങും എത്തുന്നില്ല. വ്യവസായ വകുപ്പ് മന്ത്രിയും എറണാകുളത്തുകാരനായ MLA പി രാജീവ് ഇന്ന് അവിടെ സന്ദർശിച്ചു. അതിൻ്റെ ഗൗരവം ബോധ്യമായി. മന്ത്രിതലത്തിൽ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് മീറ്റിംഗ് കൂടി. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും വ്യവസായ മന്ത്രി പി രാജീവും എല്ലാം കൂടി മീറ്റിംഗ് കൂടി. പക്ഷേ ഈ പ്രശ്നം എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? അതിൽ വലതുപക്ഷമോ ഇടതുപക്ഷമോ LDFനോ UDFനോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. LDFന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് ഞങ്ങൾ പറയുന്നത്, LDF ഇപ്പം അടുത്ത കാലത്താണ് കൊച്ചി കോർപ്പറേഷനിലെ അധികാരത്തിൽ വരുന്നത്. അതായത് കഴിഞ്ഞ 2020 ഡിസംബറിലെ ഇലക്ഷൻ, തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് LDFന് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടിയില്ല. സ്വതന്ത്രരുടെ ചില കോൺഗ്രസ് വിമതരുടെ പിന്തുണയോടെയാണ് കോർപ്പറേഷൻ LDF ഇപ്പോൾ 2022 ഡിസംബർ മുതൽ ഭരിക്കുന്നത്. സത്യം പറഞ്ഞാൽ UDFനാണ് ഏറ്റവും കൂടുതൽ സീറ്റ്, 30 സീറ്റ്. LDFന് 29 സീറ്റേ ഉള്ളൂ. BJP NDAക്ക് 5 സീറ്റ്. മറ്റ് വിമതർ ഉൾപ്പെടെ സ്വതന്ത്രർ 10 പേര് ജയിച്ചു. അതിൽ സ്വതന്ത്രരുടെ ചില പിന്തുണയോടെയാണ് ഇപ്പോൾ LDF അവിടെ ഭരിക്കുന്നത്, ഈ പറയുന്ന കഴിഞ്ഞ ഒരു കൊല്ലത്തിലധികമായിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ആരാണ് കൊച്ചി ഭരിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. എത്രയോ വർഷങ്ങൾ അത് UDF ആണ്. പൊതുവെ UDF അനുകൂല ഒരു പ്രദേശമാണ് എറണാകുളം, മധ്യ തിരുവിതാംകൂറിലെ എന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും കൊല്ലം ഭരിച്ച UDF എന്ത് ചെയ്തു? LDFന്റെ ഭാഗത്ത് വന്ന, കോർപ്പറേഷന്റെ ഭാഗത്ത് വന്ന വീഴ്ചകള് അവരിതിന്റെ ഗൗരവം തിരിച്ചറിയണമായിരുന്നു. ഇപ്പൊ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ വൈകിപ്പോയി, ഒരു സംശയം വേണ്ട, വൈകിപ്പോയി. പക്ഷെ ഇത്രയും കൊല്ലം UDF ഭരിച്ച കൊച്ചി കോർപ്പറേഷൻ നടത്തിയ അഴിമതികൾ, ബ്രഹ്മപുരത്തിന്റെ പേരിൽ നടത്തിയ അഴിമതികൾ എത്ര മാത്രമാണെന്ന് നമ്മളിപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയ നഗരം, ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. 100 വാർഡുകളുള്ള തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ. പക്ഷെ ഏറ്റവും വലിയ നഗരം കൊച്ചിയാണ്. 74 വാർഡുകളെ കൊച്ചി നഗരസഭയിലുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ നഗരം കൊച്ചിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നു ട്രിവാൻഡ്രത്തേക്കാൾ. തിരുവനന്തപുരത്തേക്കാൾ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, ജനസാന്ദ്രത ഏറ്റവും കൂടുതൽ കൊച്ചിയിലാണ്. അവിടെയാണ് ജനങ്ങൾ ഇപ്പൊ ശ്വാസം മുട്ടുന്നത്. പുറത്തിറങ്ങാൻ വയ്യ. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. മറ്റുള്ളവർക്ക് ജോലിയെടുത്ത് പുറത്ത് ഓഫീസിൽ പോകാൻ കഴിയുന്നില്ല. എല്ലാവരും വീട് അടച്ചിട്ട് ഇരുന്നിട്ടും അവിടേക്കും വിഷപ്പുക വരികയാണ്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു ദുരന്തം വന്നു എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി ഭരിച്ചവരും മുൻകൂട്ടി കാണണം. ഈ കൊച്ചി എത്രയോ മനോഹരമായിരുന്നു. ഈ കൊച്ചി എങ്ങനെയാണ് ഉണ്ടായത്? ആധുനിക കൊച്ചിയുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? അത് രാമവർമ്മ മഹാരാജാവാണ്. അദ്ദേഹം എങ്ങനെയാണ് കൊച്ചി ഉണ്ടാക്കിയത്? ത്യാഗം സഹിച്ച്. അതൊരു ഒരു കോരിത്തരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു രാജാവ്, രാജകുടുംബത്തിന്റെ അധിപൻ കൊച്ചിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. രാജഭരണത്തെ പുകഴ്ത്തി പറയുന്നല്ല, രാജാവ് നല്ലത് ചെയ്താലും നല്ലത്, ചീത്ത ചെയ്താൽ ചീത്ത എന്ന് തന്നെ നമ്മൾ പറയുന്നല്ലോ. അതിലേക്ക് വരാം. ഇപ്പോഴത്തെ ജനാധിപത്യക്രമത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഭരിക്കുന്നവർ, പ്രത്യേകിച്ച് കോർപ്പറേഷനും ഭരണത്തിലിരിക്കുന്ന ആരായാലും പഠിക്കേണ്ടുന്ന ചില പാഠങ്ങളാണ് ഈ രാമവർമ്മയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹം കൊച്ചി രാജ്യത്തിൻ്റെ അധിപനായിട്ട് 1895 മുതൽ 1914 വരെ ഭരിച്ചു. 1895 മുതൽ 1914 വരെ കൊച്ചി മഹാരാജാവായിരുന്നു രാമവർമ്മ. അദ്ദേഹം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും അഗാധ പാണ്ഡിത്യം നേടിയിരുന്നു. ശ്രീശങ്കറിന് ശേഷം
കേരളത്തിനകത്തും പുറത്തും ഏറ്റവും അറിയപ്പെട്ട ഒരു വിദ്വാൻ പണ്ഡിതൻ എന്ന് പറയുന്നത് രാമവർമ്മ മഹാരാജാവായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണ പ്രാഗൽഭ്യം, കൊച്ചിയിലെ ഓരോ ഭരണ സംവിധാനം ആധുനീകരിക്കുന്നതിൽ റവന്യൂ ഭരണം ഉൾപ്പെടെ ആരോഗ്യം ഉൾപ്പെടെ അത് മോഡേണാക്കുന്നതിൽ ആധുനികീകരിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. മാത്രമല്ല, ഷൊർണൂർ വരെ മാത്രമുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ തുടങ്ങിയ തീവണ്ടി ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത് രാമവർമ്മയാണ്. അതിന് അദ്ദേഹം ചെയ്ത എവിടുന്ന പണം കണ്ടെത്തേണ്ടത്? അദ്ദേഹം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചില്ല, അദ്ദേഹം നികുതി പിരിച്ചില്ല. രാമവർമ്മ ചെയ്തതെന്താണ്? അദ്ദേഹത്തിന്റെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കോടിക്കണക്കിന് സ്വർണവും സ്വത്തുരിപ്പുണ്ടല്ലോ, അതേതെങ്കിലും പൊതുകാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ? തിരുവിതാംകൂർ രാജകുടുംബം നല്ലത് ചെയ്തില്ല എന്നല്ലേ പറയുന്നത്, പക്ഷേ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം, താരതമ്യം ചെയ്യുമ്പം കൊച്ചിയിലെ രാമവർമ്മ രാജാവ് എത്രയോ ജനകീയനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹം അവരുടെ ക്ഷേത്രമായ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ പൂർണത്രയീശന്റെ ക്ഷേത്രത്തിലെ 15 സ്വർണ നെറ്റിപ്പടങ്ങളിൽ പതിനഞ്ച് സ്വർണ നെറ്റിപ്പട്ടങ്ങളിൽ 14 എണ്ണവും വിറ്റിട്ട് ആ കാശുകൊണ്ടാണ് രാമവർമ്മ ഷൊർണൂരിൽ നിന്ന് കൊച്ചിയിൽ വരെ ട്രെയിൻ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. ആലോചിക്കണം, അതായിരുന്നു രാമവർമ്മ. അങ്ങനെ രാമവർമ്മ അദ്ദേഹം 1914 സ്വയം അധികാരം ഒഴിഞ്ഞു. ഒരു ത്യാഗിയായിരുന്നു അദ്ദേഹം. നമ്മൾ പല രാജാക്കന്മാരെ പറ്റി പറയുമല്ലോ, സ്വയം ത്യാഗിയ അദ്ദേഹം 1914 സ്വയം അധികാരമൊഴിഞ്ഞു. വിശ്രമ ജീവിതത്തിന് അദ്ദേഹം തൃശ്ശൂരിലെ വേനൽക്കാല വസതിയിലേക്ക് പോയി. 1932 അദ്ദേഹം മരിച്ചു. പിന്നെ ആ വസതിയും ആ വിശാലമായ കോമ്പൗണ്ടുമാണ് ഇന്ന് ഏറ്റവും പ്രശസ്തമായ തൃശ്ശൂർ കേരളവർമ്മ കോളേജ് കാമ്പസായിട്ട് മാറിയത്. ആലോചിക്കണം, 1947 അത് കോളേജിന് അവർ കൈമാറി. അത്ര ത്യാഗപൂർണമായ ഒരു ജീവിതമായിരുന്നു രാമവർമ്മ രാജാവിൻ്റേത്. ഇത്രയും പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ പൊങ്കാല ദിനത്തിൽ, ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നൊരു റോഡ് ഷോ നടന്നു. ആരൊക്കെ? ആദിത്യവർമ്മ, ഇപ്പോഴത്തെ അനന്തരാവകാശി രാജാവ് ആദിത്യവർമ്മയും അദ്ദേഹത്തിൻ്റെ അമ്മ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായും കൂടെ റോഡ് ഷോ നടത്തിയത് മാതൃഭൂമി ഭയങ്കര പൊലിപ്പിച്ചു കൊടുത്തു, രാജവാഴ്ചയെ എന്തോ പ്രകീർത്തിക്കുന്ന പോലെ. ഇതുവരെ അടുത്ത കാലം വരെ ഇലക്ഷനിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരുന്ന കുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം. ഇപ്പോഴാണ് ചിലർ പോയി വോട്ട് ചെയ്യുന്നത്. ആദിത്യവർമ്മ ഇപ്പോൾ വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റോഡ് ഷോ നടത്തി എവിടെ പോയി? കവടയാർ കൊട്ടാരത്തിൽ നിന്ന് വെള്ളയമ്പലം രാജഭവൻ വരെ അങ്ങോട്ട് പോയില്ല, അവിടെ ആര് നിപ്പുണ്ട്? അയ്യങ്കാളി. അവിടെ ഇങ്ങനെ 6 അടി പൊക്കത്തിൽ അവിടെ 6 അടി പൊക്കത്തിൽ അവിടെ നിപ്പുണ്ട് അയ്യങ്കാളി. അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല, വണ്ടി തിരിച്ചു വിട്ടു. രാജവാഴ്ചയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഷോ നടത്തിയിട്ട്. അപ്പൊ വർമ്മയോട് ചോദിച്ചു, സ്റ്റേജ്ഡ് ആണിത്, അറേഞ്ച്ഡ് ആണ്. വർമ്മ ആദിത്യവർമ്മയോട് ചോദിച്ചു, താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നുണ്ടോ? തീരുമാനിച്ചിട്ടില്ല, ആലോചിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആലോചിക്കും, വരട്ടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ. ജനാധിപത്യ ബോധം എന്താണെന്ന് രാജകുടുംബങ്ങൾ തിരിച്ചറിയണം. അതിൻ്റെ മാതൃകയാണ് കൊച്ചിയിലെ രാമവർമ്മ രാജാവ്. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നത്, ഒരു മഹാരാജാവ് കൊച്ചി രാജകുടുംബത്തിലെ അദ്ദേഹം കൊച്ചി നഗരത്തിന് വേണ്ടി ചെയ്തതിൻ്റെ എത്രയോ കാര്യങ്ങൾ. ഈ പിന്നീട് വന്ന ഈ കോർപ്പറേഷൻ എന്ത് ചെയ്തു? UDF ഇത്രയും കാലം ഭരിച്ച കോർപ്പറേഷൻ, ഇപ്പോഴല്ലേ LDF വന്നത്? ബ്രഹ്മപുരം കത്തുന്നതിന്റെ ഉത്തരവാദികൾ ആരൊക്കെയാണ്? ഒന്നാം പ്രതി UDF ആണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഇതല്ലേ സത്യം? ചരിത്രം മാറി മാറി, ടോണി ജമ്മണി മേയറായിരുന്നു, പിന്നെ സൗമിനി ജെയിൻ മേയറായിരുന്നു, ഇവരൊക്കെ ഏത് പാർട്ടിക്കാരായിരുന്നു? അതിനു മുമ്പ് ഭരിച്ച കൊച്ചി കോർപ്പറേഷൻ മേയർമാരൊക്കെ ആരൊക്കെയായിരുന്നു? ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിനും ഏറ്റവും അപ്പുറത്ത്, ഏറ്റവും പ്രധാനമായിട്ട് ഒരു നഗരത്തിന്റെ ഭരണ ചുമതലയായി ഏറ്റവും നന്നായി നിർവഹിക്കേണ്ടത് ആ കോർപ്പറേഷനാണ്. അത് കൊച്ചി കോർപ്പറേഷൻ ആയാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും ഏത് കോർപ്പറേഷൻ ആയാലും അല്ലെ മുനിസിപ്പാലിറ്റി ആയാലും, ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഫോർട്ട് കൊച്ചിയാണ്.
അതിന്റെ ഒരു ചെറിയ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ കേരള ചരിത്രത്തിലെ അധിനിവേശം, കൊളോണിയലിസം പരിശോധിച്ചാൽ കൊച്ചിയില് ഫോർട്ട് കൊച്ചി ഡച്ചുകാരുടെ കീഴിലും എറണാകുളം ടൗൺ ഉൾപ്പെടുന്ന ഭാഗം ബ്രിട്ടീഷ് കാരുടെ അധീനതയിലുമായിരുന്നു. റെസിഡൻസി, അങ്ങനെയുള്ള ഭരണം. അങ്ങനെ 1664 അതായത് 17-ാം നൂറ്റാണ്ടിൽ തന്നെ 1664 April 18 ചരിത്രമാണ് പറയുന്നത്, വെറുതെ ഊഹാപോഹമല്ല. ഡച്ച് കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർട്ട് കൊച്ചിയെ മുനിസിപ്പാലിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു. അവരുടെ ഒരു ദീർഘവീക്ഷണം. ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ, ഇന്ത്യ മാത്രമല്ല അന്നത്തെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് ഫോർട്ട് കൊച്ചി 17-ാം നൂറ്റാണ്ടില്. പിന്നെ അത് കഴിഞ്ഞ് ഡച്ചുകാരൊഴിഞ്ഞുപോയി. ഡച്ചുകാര് ഈ ബ്രിട്ടീഷ് ഡച്ച് ഉടമ്പടി പ്രകാരം, അതിന് പറയുന്ന ആംഗ്ലോ ഡച്ച് ഉടമ്പടി എന്നാണ് പറയുന്നത്, ചരിത്രമാണ്. ആംഗ്ലോ ഡച്ച് ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഫോർട്ട് കൊച്ചി ഡച്ചുകാർ കൈമാറി. ഡച്ച് എന്ന് പറഞ്ഞാൽ ഹോളണ്ട്, ഇപ്പോഴത്തെ നെതർലൻഡ്സ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇതിനെ രണ്ടിനെ യോജിപ്പിച്ചിട്ടാണ് ഇന്നത്തെ കൊച്ചി കോർപ്പറേഷന്റെ പ്രാകൃത രൂപം അവർ ഫോം ചെയ്യുന്നത്. അത് ബ്രിട്ടീഷ് റെസിഡന്റ് ഓഫ് കൊച്ചിയുടെ കീഴിലാണത് നടന്നത്. ഇതാണ് കൊച്ചി കോർപ്പറേഷന്റെ ചരിത്രം എന്ന് പറയുന്നത്. ആകെ കൊച്ചി കോർപ്പറേഷന്റെ വിസ്തീർണം ഇപ്പോ ഏതാണ്ട് 94.88 square kilometer ആണ്. 100 square kilometer ഇല്ല, 98, പെട്ടെന്ന് 100 കൂട്ടാം. അത്രയും ഭരണ ചുമതല കൊച്ചി കോർപ്പറേഷനാണ്. ബ്രഹ്മപുരത്ത് ഈ ദുരന്തം ഉണ്ടായതിന് ഈ അധികാരികൾ, കൊച്ചി കോർപ്പറേഷൻസ് ഇത്രയും കാലം ഭരിച്ചവർ, അവർക്ക് ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അവർ ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞേ മതിയാവും.